ഈ ഒരു സെക്ഷനിൽ ജാവയിലെ നെയിമിംഗ് കൺവെൻഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, അതിന് കുറച്ച് റൂൾസുകളുണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എസ് ആർ സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂയിൽ നിന്ന് ജാവ ക്ലാസ് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ നെയിമായിട്ട് നെയിമിംഗ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ആവും. ഈ ക്ലാസ്സിനുള്ളിലാണ് നമ്മൾ നെയിമിംഗ് കൺവെൻഷനെ പറ്റി പഠിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് റൂൾസുകൾ മാത്രമായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. ഉദാഹരണം, ഇൻഡ് സീറോ ഡെമോ ഈക്വൽസ് 89 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇത് എററാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേരിയബിൾ നെയിമിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കാൻ പാടില്ല, അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കാൻ പാടില്ല. സീറോ അലോഡ് അല്ല. ഇവിടെ ഞാൻ ആ ഡെമോ എന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്ത സീറോ അവിടുന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ എറർ അങ്ങ് പോകും. അപ്പോൾ ഇതൊരു നോർമൽ നമ്മുടെ റൂൾ അനുസരിച്ചിട്ടുള്ള ഒരു വേരിയബിൾ നെയിമായി മാറുകയാണ്. അതിൻ്റെ എൻഡിലും എനിക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. അതിൻ്റെ മിഡിലും എനിക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാം, അതിനും പ്രശ്നമില്ല. പക്ഷേ ബിഗിനിങ്ങിൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ലെറ്റേഴ്സും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഞാൻ വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ക്യാർ അണ്ടർസ്കോർ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ പാസ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ജാവയുടെ റൂൾ പ്രകാരം അണ്ടർസ്കോറും ഡോളർ സൈനും ഒരു വേരിയബിൾ നെയിമിൻ്റെ ഫ്രണ്ടിൽ, അതായത് ബിഗിനിങ്ങിൽ ആഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യും. ഇത് കമ്പൈലർ എററൊന്നും കാണിക്കില്ല, പക്ഷേ ഇത് ജാവയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് അലോഡാണ്, പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു എത്തിക്സ് ഉണ്ട്, ഒരു പ്രോഗ്രാമിംഗ് എത്തിക്സ് ആണ്, അത് ചെയ്യാൻ പാടില്ല. അടുത്ത റൂൾ പറയുന്നത് സിമ്പിൾസ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഡബിൾ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോകണം. ആ വേരിയബിളിൻ്റെ പേര് ആൻഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ, ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്, അതുകൊണ്ട് അതുപോലുള്ള സിമ്പിൾസുകൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നീട് കീവേഡ്സുകളുണ്ട്, റിസർവ്ഡ് വേർഡ്സുകളുണ്ട്, അതും നമ്മുടെ വേരിയബിൾ നെയിംസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല.